ഇതര ഉപകരണങ്ങൾക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടറുകളെ കൂടാതെ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന വേറെയും ഉപകരണങ്ങൾ നമുക്ക് പരിചിതമാണല്ലോ. അതിൽ ഒന്നാമതായി നാം സ്ഥിരമായി കാണുന്ന മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോണിനും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമുണ്ട്. മറ്റൊന്ന് ടാബ്ലറ്റ്. ടാബ്ലറ്റിനും മൊബൈൽ ഫോണിലുള്ളതുപോലെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലുള്ളതുപോലെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ പ്രവർത്തിക്കാൻ ആവശ്യമാണ്. എ ടി എം ഉപകരണങ്ങൾക്ക് വേണ്ടി പ്രത്യേകം സോഫ്റ്റ്വെയറുകൾ, നമ്മൾ ബാങ്കിൽ നിന്നുള്ള പണം എടുക്കാൻ ഉപയോഗിക്കുന്ന എ ടി എം മെഷീനുകൾക്കും പ്രത്യേകം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവശ്യമാണ്. മോട്ടോർ കാറുകൾ, നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന മോട്ടോർ കാറുകൾ ഇന്ന് ലഭ്യമാണ്. ഇവയ്ക്കും പ്രത്യേകമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ആവശ്യമാണ്. മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആൻഡ്രോയിഡ്, ബ്ലാക്ക്ബെറി, വിൻഡോസ്, നോക്കിയ തുടങ്ങിയ ഫോണുകൾക്കും അവയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെല്ലാം നിങ്ങൾ പരിചയപ്പെട്ട് കാണും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ്, ഗൂഗിൾ കമ്പനി ഇറക്കുന്ന ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സ് പ്രോഗ്രാം ഉപയോഗിച്ച് ചെയ്തതാണ്. ഐ ഒ എസ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ കോർപ്പറേഷൻ്റേതും യുണിക്സ് പ്രോഗ്രാം ഉപയോഗിച്ച് ചെയ്തതാണ്. വിൻഡോസ് 10 എന്ന മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് പ്രോഗ്രാം ഉപയോഗിച്ച് ചെയ്തതാണ്. ടൈസൺ ലിനക്സ് ഫൗണ്ടേഷൻ്റെ ലിനക്സ് പ്രോഗ്രാം ഉപയോഗിച്ചും ബ്ലാക്ക്ബെറി ലിമിറ്റഡ് QNX എന്ന പ്രോഗ്രാം ഉപയോഗിച്ചും ചെയ്തതാണ്. ധരിക്കുന്ന ഉപകരണങ്ങൾക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സ്മാർട്ട് വാച്ചുകൾ, പാട്ട് കേൾക്കാനും ഫോൺ ചെയ്യാനുമുള്ള സൗകര്യമുള്ള സ്മാർട്ട് വാച്ചുകൾ ഇന്ന് ലഭ്യമാണ്. ധരിക്കുന്ന ഉപകരണങ്ങളിൽപ്പെട്ട കണ്ണട, ദൃശ്യത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും യഥാർത്ഥ പ്രതീതി അനുഭവമാക്കുന്ന തരത്തിലുള്ള കണ്ണടകൾ ഇന്ന് ലഭ്യമാണ്. അതുപോലെ ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും ഒരേ സമയം അളക്കുന്ന റിസ്റ്റ് ബാൻഡുകൾ ഇന്ന് ലഭിക്കുന്നുണ്ട്. ക്യാമറയും സെൻസറുമുള്ള ലോക്റ്റുകൾ ഇന്ന് ലഭ്യമാണ്. പ്രമേഹ രോഗികൾക്ക് ഇൻസുലിൻ എത്ര അളവിൽ ഓരോ സമയത്തും ശരീരത്തിലേക്ക് എത്തിക്കണം എന്നത് നിയന്ത്രിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ ഘടിപ്പിച്ച ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലൂടെ നടന്നു നീങ്ങുന്നു. തൊലിക്കടിയിൽ സ്ഥാപിക്കാവുന്ന ചിപ്പുകൾ ഇന്ന് ലഭ്യമാണ്. വളരെ ചെറിയ ഈ ചിപ്പുകൾ തൊലിക്കടിയിൽ സ്ഥാപിച്ചാൽ വിവിധ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിയും.